Wish you all the best. Thank you. എന്നോടതൊക്കെ ഇനിയും പറയണോ? റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വരുമ്പോ അച്ഛൻ ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും വലുതായിരുന്നു നിന്റെ കല്യാണം. നമ്മുടെ മുറ്റത്തൊരു വലിയ പന്തല്, എല്ലാ കാര്യങ്ങളും നോക്കി ഓടി നടക്കാൻ നിന്റെ ചേട്ടന്മാര്, അങ്ങനെ പലതും. അന്ന് കൂട്ടുകാരുടെ അച്ഛൻ പറയുമായിരുന്നു, നിന്റെ കല്യാണത്തിന് ക്ഷണിക്കും, എവിടെയായിരുന്നാലും ഓടിയെത്തണം, ഒന്നും പറ്റിയില്ല. എന്റെ മോക്ക് ഇതായിരിക്കും വിധി. അച്ഛനെ ശപിക്കരുത്. വഴിയോരത്ത് വെച്ച് കല്യാണം നിർത്തി മോളെ ഒഴിവാക്കാണെന്ന് വിചാരിക്കരുത്. അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് ഒരു വിഷമമില്ല. ഇനി ഒരു പുറപ്പെടാൻ നോക്കിക്കോട്ടെ. അല്ലേ, വീട്ടിൽ വന്നിട്ട് ഇനി ഒരു യാത്ര പറിച്ചില്ല, ഞങ്ങൾക്ക് വിഷമാവും. ചെല്ല്. പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ വരാം. വരുമ്പോ കുറച്ച് ദിവസം അവിടെ താമസിക്കാൻ കൂടി തയ്യാറായിട്ട് വേണം വരാൻ. ഭാഗ്യമുള്ള കുട്ടിയല്ലേ ഇതിക. എന്നാലും ഒരു അനാഥ കുട്ടിയെ പോലെ. പോയ വണ്ടി വിളിച്ചോ. ശരി. ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ധൈര്യം വേണ്ടത്. ദൈവം നമ്മളെ കൈവിടില്ല. ദൈവം എന്നെ കൈവിട്ടു. രാഘവട്ട അങ്ങനെയൊന്നും പറയരുത്, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. സമാധാനായിട്ടിരിക്കൂ. ഈ ആശുപത്രിയുടെ മെഡിക്കൽ ഷോപ്പിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കും? അടപ്പിക്കണം. ബന്ധു പൂർണ്ണമാവണമെങ്കിൽ ആശുപത്രി അടപ്പിക്കണം, മെഡിക്കൽ ഷോപ്പ് അടപ്പിക്കണം. അപ്പൊ ഇലക്ട്രിസിറ്റിയുടെയും പാൽ വിതരണത്തിന്റെയും കാര്യത്തിൽ എന്തത്ര സംശയം? ബഹുജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും സംഭവിപ്പിക്കണം. അതാണ് വേണ്ടത്. ഇതിത്ര ചോദിക്കാനൊക്കെ ഉണ്ടോ? എടോ പ്രഭാകര, ഒന്നവിടെ നിൽക്കുക. ഭാനുവിടുത്തി ആസ്പത്രിയിലാ. എന്താ അസുഖം? ഒരു നെഞ്ചുവേദന വന്ന് ബോധം കിട്ടു വീണു. ഓഹോ, അച്ഛനെ അറിയിച്ചില്ലേ? അച്ഛൻ ആസ്പത്രിയിലുണ്ട്. ഉണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ല, പറഞ്ഞാ മതി. നാലാം തീയതി ബന്ദാണേ, ഞാൻ സമയം പോലെ വന്ന് കണ്ടോളാം. ചലോ. ഒന്ന് വേഗം നോക്കേ കെ ആർ പി, 4 മണിക്ക് മുമ്പ് 2000 കോപ്പി അടിക്കാനുള്ളതാ. അവസാനം വാക്കുകൾ തന്നായില്ലേ എന്നെ കുറ്റം പറയരുത്. അയ്യോ, വാക്കുകൾ തന്നായിരിക്കണം. ഓരോ വാക്കും ഓരോ ചാട്ടുളി പോലെ ഇരിക്കണം. ആർ ഡി പി കാരന്റെ ആത്മാവ് കിടന്നു ഒരുക്കണം. അപ്പൊ കുറച്ച് സമയം എടുക്കും. മോനെ പ്രകാശ, എന്താ എന്ത് വേണം? കെ ആർ പി ഇപ്പൊ കാണാൻ പറ്റില്ല. ഒരു വിവരം പറയാൻ. ഒരു വിവരം ഇപ്പൊ പറയാൻ പറ്റില്ല. പോണം മിസ്റ്റർ. ഒരു അത്യാവശ്യ കാര്യം. അതിനേക്കാളും വലിയ അത്യാവശ്യ കാര്യം ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർ ഡി പിയുടെ ബന്ദിനെതിരെ ജനലക്ഷങ്ങൾ ഇളക്കി വിടാനുള്ള നോട്ടീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കെ ആർ പി. മനസ്സിലായി? അച്ചുവേട്ടന് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, അമ്മ നെഞ്ചുവേനായിട്ട് ആസ്പത്രി കിടക്കുക. സാറല്ല അമ്മയല്ലേ? കെ ആർ പിയുടെ മറ്റൊരമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാ. ഭാരതം എന്ന നമ്മുടെ എല്ലാവരുടെ അമ്മ, ഭാരത മാതാവ്. സമയം പോണ നോട്ടീസ് എഴുതു. നിങ്ങളൊന്ന് പോണം മിസ്റ്റർ, നിങ്ങളാണല്ലേ പറഞ്ഞേ. എഴുതു. ഇപ്പൊ എവിടെ എത്തി? ഭരണപക്ഷത്തിന്റെ ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി. അങ്ങനത്തെ വാക്കുകൾ തരട്ടെ. അതേ സംസാരിപ്പിക്കണ്ട കേട്ടോ. ഇത്തിരി കഞ്ഞിയാ ബാനുവെടുത്തേക്ക്. ഇപ്പൊ സുഖമുണ്ടെന്ന് ടീച്ചർ വന്ന് പറഞ്ഞു. ഒന്നും കൊടുക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ആയിക്കോട്ടെ, കഞ്ഞി രാഘവട്ടിന് കുടിക്കാലോ. ഇപ്പൊ എങ്ങനെ എന്തെടുത്തി? പ്രഭയും പ്രയാസനെ ഒന്നും കണ്ടില്ലല്ലോ അച്ഛോ. അത് അവര് അവരിത് അറിഞ്ഞിട്ടില്ലല്ലോ. 4 കൂടിയ വഴി വെച്ചിട്ട് പ്രശാന്തനെ കണ്ടു. അവൻ കുട്ടിയല്ലേ, വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ല. ചിലപ്പോ ഈ വിവരം അറിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് എത്താനും മതി.
അച്ഛനെ. എന്തേ? നീ പ്രഭയം പ്രകാശനെ കണ്ടില്ലേ? അച്ഛൻ നിന്നെ ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല, രണ്ടുപേരെ നീ കണ്ടു നിന്റെ മുഖം കണ്ടറിയാം. എന്തരാഗവേട്ടായി പറയണത്? നേര് പറ. നീ അവരെ കണ്ടില്ലേ? അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. അതൊക്കെ കാളാ രാഘവേട്ടാ. രാഘവേട്ട് ഇപ്പൊ എന്താ വേണ്ടത്? രാഘവേട്ടന്റെ എന്താ ആവശ്യത്തിന് ഞാനിന്ന് ടീച്ചറുണ്ട്? വേറെ എത്ര പേരെ വേണം സഹായത്തിന്? പറ. എന്റെ മക്കള് തിരക്കിലാണല്ലേ. ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ് അച്ചു. മക്കള്, രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനൊന്നും ഒരർത്ഥവും ഇല്ലടാ. വയസ്സുകാലത്ത് മക്കള് നമുക്കൊരു താങ്ങാകുമെന്ന് കരുതി നമ്മുടേതായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുക. എനിക്ക് മനസ്സിലായി, നമുക്ക് നമ്മളെ ഉള്ളൂ. അച്ചു പൊയ്ക്കോ, എന്റെ മക്കള് തിരിഞ്ഞോക്കാത്തടത്ത് നിനക്ക് എന്ത് കാര്യം? അല്ല ഞാൻ പൊയ്ക്കോ, ഇവിടെ ആരും വരണ്ട, എനിക്കാരും കാണുകയും വേണ്ട. എന്നോടും ഭാനിനോടും ദയവുണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ പെട്ടെന്ന് വിളിക്കും. വരണം അവരുടെ കയ്യിൽ, പോലീസ് അവരുടെ കയ്യിൽ. ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോ എല്ലാ കടകളും തുറക്കും. നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും. എന്ത് പിണ്ണാക്ക് വെച്ചാ നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത്? പിണ്ണാക്കും. പക്ഷെ കോട്ടപ്പള്ളി അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കരുത്. പിണ്ണാക്ക് പാർലമെന്ററി ആയിട്ടുള്ള പദമാണ്, അതൊരു ഭക്ഷ്യവസ്തുവാണ് പശുക്കൾ കഴിക്കുന്നത്. പക്ഷെ സന്ദർഭം അൺപാർലമെന്ററി ആണ്. ഡോണ്ട് റിപ്പീറ്റ്. എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് പിള്ള സാർ പറഞ്ഞില്ല. ഛത്രപതി ശിവജിയുടെ രീതി, ചെമ്പടയുടെ രീതി, ഫെഡറൽ കാസ്ട്രോയുടെ രീതി. നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങളുണ്ടല്ലോ. ഗറില്ല വാർഫെയർ, ഒളിയുദ്ധം. അതിനൊക്കെ ആയുധം എവിടെ? വല്ലഭന്റെ പുല്ലും ആയുധം. വല്ലഭന്റെ കാര്യമല്ല നമ്മൾ ഇവിടെ പറയുന്നത്. കരിങ്കല്ലുകളും നാടൻ കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ. അത് വെച്ച് നമ്മൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും. അതിന് ടൗണിൽ എവിടെയാ ഒളിത്താവളങ്ങൾ? അഴുക്കുവെള്ളം ഒഴുകുന്ന ഓടകൾ, പിന്നെ ആ അരയാൽ മരം. രാത്രി 12 മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം. നിനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക്. സംഘർഷവും അരക്ഷിതാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റക്കടകളും തുറക്കുകയില്ല. പോലീസ് പിടിച്ചാൽ? പിടിച്ചാ പിടികൊടുക്കണം. കൈ നനയാതെ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല. വരൂ, നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം. എനിക്കിത് നടക്കുമെന്ന്? കോട്ടപ്പള്ളി, ഫസ്റ്റ് ഒബേ, ദെൻ ക്വസ്റ്റ്യൻ. കം ഓൺ. അയ്യോ, എന്താ? നമ്മൾ സംസാരിക്കുന്ന ഇവന്മാര് കേട്ട് കാണോ? കേട്ട് കാണോ? ഏതായാലും നിന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ. വരൂ. ഈ തെണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെപ്പോ വീട്ടിനകത്ത് കയറി പറ്റി? അപ്പൊ തനിക്കൊന്ന് കയറി പരിശോധിച്ചുകൂടായിരുന്നു. ആ, എനിക്കറിയോ. പക്ഷെ നമ്മൾ സംസാരിച്ച് വളരെ പതുക്കിയ കേട്ടാൻ വഴിയില്ല. മിസ്റ്റർ പ്രഭാകരൻ, നിങ്ങളുടെ അച്ഛനെവിടെ? അനുജനോട് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അച്ഛനെ ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാറില്ല. ഉയരം കൊടികളും ഏന്തി വരും യുവജന കോടികളെ മുന്നോട്ട്. ഉയരം കൊടികളും ഏന്തി വരും യുവജന കോടികളെ മുന്നോട്ട്.